ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രം പതിപ്പിച്ച വസ്ത്രം ധരിച്ചതിന് മെക്സിക്കൻ ഫുട്ബോൾ ക്ലബിന്റെ പരിശീലകനെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിനം നടന്ന മത്സരത്തിലാണ് പരിശീലകൻ അർജന്റീൻ അന്റോണിയോ മാതാവിന്റെ ചിത്രം പതിപ്പിച്ച വസ്ത്രം ധരിച്ചെത്തിയത്. രാജ്യത്തെ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിനെതിരെ പിഴ ചുമത്തിയതോടെയാണ് അനേകർ നടപടിക്കെതിരെ പ്രതിഷേധം അറിയിച്ചത്. കൊടിയ ക്രൈസ്തവ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലും ആഫ്രിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ കത്തോലിക്കർ കൂട്ടിച്ചേർക്കപ്പെട്ടത് ശരിവെക്കുന്ന കണക്കുകൾ പുറത്ത്. വത്തിക്കാൻ ഏജൻസി ഫിദേസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. മിഷൻ ഞായറോടനുബന്ധിച്ച് 2020 ഡിസംബർ 30 മുതൽ 2021 ഡിസംബർ വരെയുള്ള ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏജൻസി പഠനം നടത്തിയത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുനാൾ ദിനത്തിൽ അമേരിക്കയിലെ വിശ്വാസികൾ നടത്തിയ തീർത്ഥാടനം ശ്രദ്ധേയമായി. സിൽവർ സ്പ്രിംഗിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് വാഷിംഗ്ടൺ DCയിലുള്ള സെന്റ് ജോൺ പോൾ രണ്ടാമന്റെ നാമത്തിലുള്ള ദേവാലയത്തിലേക്കാണ് 100 കത്തോലിക്കർ 12 മൈൽ കാൽനടയായുള്ള തീർത്ഥാടനം നടത്തിയത്. ജപമാല ചൊല്ലിയും സ്തുതിഗീതങ്ങൾ ആലപിച്ചും ജോൺ പോൾ രണ്ടാമന്റെ രചനകളും പ്രസംഗങ്ങളും ഉരുവിട്ടായിരുന്നു വിശ്വാസികളുടെ തീർത്ഥാടനം. സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ ആസൂത്രിത മതപീഡനത്തിനിരയായ രക്തസാക്ഷികളെ നവംബർ 18 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തും. സ്പെയിനിലെ സെവിലിലെ ആർച്ച് ബിഷപ്പ് ജോസ് ഏഞ്ചൽ സേസ് മെനസസും അദ്ദേഹത്തിന്റെ സഹായിയായ ബിഷപ്പ് തിയോഡോറോ ലിയോൺ മുനോസുമാണ് ഈ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. സ്പെയിനിലെ സെവിലെ കത്തീഡ്രൽ വാഴ്ത്തപ്പെട്ട നിരയിലേക്ക് പ്രഖ്യാപിക്കപ്പെടുന്ന 20 രക്തസാക്ഷികളിൽ 10 വൈദികരും 1 സെമിനാരിക്കാരനും 9 സാധാരണക്കാരുമാണ് ഉൾപ്പെടുന്നത്. മാർ ജോസഫ് പൗവത്തിൽ മെത്രാപ്പോലിത്തയുടെ സ്മരണാർത്ഥം കപ്പാട് നെടുമാവ് പ്രദേശത്ത് നിർമ്മിച്ച പാർപ്പിട സമുച്ചയം ചങ്ങനാശ്ശേരി അതിരൂപ അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം ആശീർവദിച്ചു. സഭാത്മക ദർശനത്താൽ സകല ജനങ്ങളുടെയും ക്ഷേമത്തിനായി വിവിധ മേഖലകളിൽ ശ്രേഷ്ഠമായ ഇടപെടലുകൾ സധൈര്യം നടത്തിയ മാർ ജോസഫ് പൗവത്തിന്റെ സംഭാവനകൾ നമുക്കെല്ലാവർക്കും മാതൃകയും പ്രചോദനവുമാണെന്ന് മാർ പെരുന്തോട്ടം സന്ദേശത്തിൽ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ സന്നിഹിതനായിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.